In the video, we will discuss the PLC programming. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പി എൽ സി പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം മാർക്കറ്റിൽ ഒരുപാട് തരം ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. സീമെൻസ്, ഡെൽറ്റ, ഫ്യുജി, റോക്ക്വെൽ, അങ്ങനെ അലൻ ബ്രാഡ്ലി, അങ്ങനെ ഒരുപാട് തരം ബ്രാൻഡ്സ് അവൈലബിൾ ആണ് മൾട്ടിനാഷണൽ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് തരം മോഡൽസ് അവൈലബിൾ ആണ്. അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും പ്രോഗ്രാംസും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് സീമെൻസിൻ്റെ ലോഗോ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് ആക്ച്വലി ഫ്രീ വേർഷനാണ്. അത് നമുക്ക് സീമെൻസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ലോഗോ സോഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് പല വേർഷൻസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷൻ എടുത്തിട്ട്, അതായത് 8.3 ആണ് തോന്നുന്നു, ഐ തിങ്ക്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ പി എൽ സി പ്രോഗ്രാമിനകത്ത് ഒരുപാട്, ഫോർ എക്സാമ്പിൾ സീമെൻസിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലോഗോ സോഫ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ടൂൾസ് നമ്മൾ പരിചയപ്പെട്ട് അതിലെല്ലാം ഫെമിലിയറൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അടുത്ത S7200 എന്ന് പറയുന്ന മോഡലിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോയാൽ അത്രയും തന്നെ ടൂൾസ് ഉണ്ട്. ഇനി അതുപോലെ അതല്ലാതെ ഇപ്പോൾ ഡെൽറ്റയിലേക്ക് വരികയാണെങ്കിൽ ഡെൽറ്റയിലേക്ക് ഒരു 2-3 സീരീസ് ഉണ്ട്. അതിൻ്റെയും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സോഫ്റ്റ്വെയർസ് ആണ്. അതേപോലെ ഫ്യുജി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചലഞ്ചിങ് ആണ്. അപ്പോൾ ബട്ട് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ലോജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിലും വേണമെങ്കിലും നമുക്ക് ലോജിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായി? ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഏത് ബ്രാൻഡിൻ്റെ സൈക്കിളും നമുക്ക് ഓടിക്കാൻ കഴിയുമെന്നതുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചില സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കണം. ഇതിൽ ഉപയോഗിച്ച ടൂൾസ് ആയിരിക്കില്ല അതിൽ എക്സാക്ട്ലി ഉണ്ടാവുക, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, അത് നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യൂ ആണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ലോഗോ സോഫ്റ്റ്വെയറിലേക്ക് കിട്ടുക. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കുറേ ടൂൾസുകളുണ്ട്. ഈ ടൂൾസ് നിങ്ങൾ ആദ്യം പരിചയപ്പെടണം. ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഡിജിറ്റൽ ഇൻപുട്ട്, അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അനലോഗ്, അങ്ങനെ ആൻഡ് ഗേറ്റ്, നാൻഡ് ഗേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു ഫോട്ടോഷോപ്പിലേക്ക് കയറിയാൽ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ ധാരാളം, ടൂൾസ് കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ പി എൽ സിക്കകത്തും ധാരാളം ടൂൾസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ശരിക്കും പറയാൻ ഓരോന്നും എടുത്ത് നമ്മൾ പരിചയപ്പെടണം. ഇപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻ കുറേ ടൂൾസ് ഉണ്ടോ, ഇത്രയും തന്നെ ടൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ അതർ ടൂൾസ്, അതിനകത്ത് ഓരോ ബട്ടൺസിനകത്തും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൂൾസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓരോന്നും പരിചയപ്പെടണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരാളം പഠിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലാഡറിലേക്ക് കൺവേർട്ട് ചെയ്യണം, ലാഡർ ഡയഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ലാതെ തന്നെ ഇത് ഫങ്ഷണൽ ബ്ലോക്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ ബ്ലോക്കിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ ലാഡറിൽ തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇതിനകത്ത് ഓരോ അതായത് ഇതിൻ്റെ ടൂൾസ് പരിചയപ്പെടണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എനിവേ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ലോജിക് അറിയാമല്ലോ. ആദ്യം തന്നെ ഒരു പുഷ് ബട്ടൺ ഉപയോഗിച്ച് നമ്മളൊരു പമ്പ് ഓൺ ചെയ്യുന്നു. ആ പമ്പ് ഓൺ ചെയ്തതിന് ശേഷം 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പമ്പ് ഓണാവുന്നു. രണ്ടാമത്തെ പമ്പ് ഓണായതിന് ശേഷം 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഈ രണ്ട് പമ്പും ഒരുമിച്ച് ഓഫാവുന്നു. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻപുട്ടായിട്ട് അതായത് ഒരു പുഷ് ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, കമൻറ്റ് കൊടുക്കുന്നുണ്ട്. സ്വിച്ച് എന്നല്ല, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുഷ് ബട്ടൺ തന്നെയാണ് കൊടുക്കുന്നത്.
push button എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കമാൻഡ് കൊടുത്തു ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് ട്ടോ കാരണം ഇതിപ്പോ ഒന്നോ രണ്ടോ പുഷ് ബട്ടണോ അല്ലെങ്കിൽ ഔട്ട്പുട്ടോ അല്ല നമ്മളിപ്പോ ഒരു ഒരു 100ഓ 200ഓ അല്ലെങ്കിൽ അത്രയും ഐഒസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് കൺഫ്യൂഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക രണ്ടാമത്തെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ആണ് അതായത് റിലേ കോയിൽ നിന്നുണ്ടോ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ആണ് അതിന് നമ്മൾ പമ്പ് വൺ എന്ന് നമ്മൾ പേര് കൊടുത്തു കമാൻഡിൽ നമുക്ക് പേര് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒന്ന് ലാച്ച് ചെയ്യിക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യാം ക്യൂ വണ്ണിന് പാരലായിട്ട് ഐ മീൻ ലാച്ച് സർക്യൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ നമ്മൾ ലാച്ച് ചെയ്യുന്ന അതേ ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ നമ്മൾ ഐ വൺ എന്ന് പറയുന്ന പുഷ് ബട്ടണിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ അതിനകത്ത് വയ്ക്കുന്നു അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു അതിൽ മറ്റേ ക്യൂ വൺ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ക്യൂ വൺ സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം ഈ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ബ്ലാക്ക് വലിയ വര ഉണ്ടോ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അതായത് ഒരു പവർ ലൈനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം നമ്മൾ ഫേസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ ഫേസ് ന്യൂട്രൽ ഉണ്ടെങ്കിൽ ആ ഫേസ് ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ ഡ്രോയിങ് ഇതിനകത്ത് വരച്ച് നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടുത്ത ഒരു സീക്വൻസിലേക്ക് പോകുന്നു അതായത് ഈ പമ്പ് ഓണായതിനു ശേഷമാണല്ലോ 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത പമ്പ് ഓണാവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്യൂ വൺ ഓണായി കഴിഞ്ഞാൽ ഒരു ടൈമർ റണ്ണാവണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ലോജിക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്നു അതിനായിട്ട് നമ്മളാദ്യം ക്യൂ വണ്ണിൻ്റെ ഒരു സ്വിച്ച് നമ്മളാദ്യം കണക്ട് ചെയ്യുന്നുണ്ട് അതായത് നോർമലി എൻഒ എന്ന് പറയുന്ന എൻഒ നോർമലി ഓപ്പൺ എന്നുള്ള ഒരു പുഷ് ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു സ്വിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ടൈമറിലേക്ക് നമ്മൾ കൊടുക്കുന്നു അതായത് ഓൺ ഡിലേ എന്ന് പറയുന്ന ടൈമറിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഓൺ ഡിലേ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് അതിനകത്ത് ഡിലേ ടൈം നമ്മൾ കമൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഒരു ടൈം നമുക്ക് ഡിലേ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മളൊരു 5 സെക്കൻഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 5 സെക്കൻഡ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിനകത്ത് അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നോർമലി നമ്മളൊരു വയറെല്ലാം കണക്ട് ചെയ്യുന്ന പോലെ തന്നെ വയറ് അത് കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു പമ്പ് ഓണാവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ടൈമറിൻ്റെ ഡിലേ ടൈമറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നു ആ ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ടൈമറിൻ്റെ ഔട്ട്പുട്ടാണ് സെലക്ട് ചെയ്യുന്നത് അതാണ് ഓൺ ഡിലേ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഓൺ ഡിലേൻ്റെ നമ്മളൊരു ടൈമിംഗ് അത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ട് എപ്പോൾ ഈ ഡിലേ ഓണാവുന്നു അതായത് ആദ്യത്തെ ടൈമർ ഓൺ ഡിലേ ടൈമർ എനർജീസ് ആവുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ഒരു പമ്പ് ഓണാവുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു ക്യൂ ടു എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിന് നമ്മൾ പേരും കൊടുക്കണം അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു എന്താ പറയുക പമ്പ് ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം പമ്പ് ടു എന്നുള്ളത് നമുക്ക് കൊടുത്തതിനെ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യണം ഈ ടി വൺ ഐ മീൻ ടൈം ഡിലേ ഇതൊരു സർക്യൂട്ട് പോലെ തന്നെയുണ്ട് ഇത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ ആ ഡിലേ ടൈം T001 എന്ന് പറയുന്നത് എനർജൈസ് ആവുമ്പോൾ പമ്പ് ടു ഓൺ ആവും അതായത് അതെപ്പോൾ എനർജൈസ് ആവും എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ എനർജൈസ് ആവും ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂ ടുവും ക്യൂ വണ്ണും ഒരുമിച്ച് ഒരു 10 സെക്കൻഡ്സ് വർക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുത്തൊരു എന്ത് ചെയ്യുന്നു ഒരു ടൈമിങ്ങും കൂടെ ഒരു ടൈമറും കൂടെ കൊടുക്കുന്നു വീണ്ടും ഒരു ഓൺ ഡിലേ സെലക്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡിൻ്റെ ടൈമറും കൂടെ നമ്മൾ റൺ ചെയ്യുന്നു അതായത് ക്യൂ ടു ഓൺ ചെയ്തതിന് ശേഷം ക്യൂ ടു എത്ര നേരം വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 10 സെക്കൻഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളവിടെ ടൈം ഡിലേ 2 എന്ന് കൊടുക്കുന്നു ടൈം ഡിലേ നമ്മൾ 2 എന്ന് കൊടുക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുക അതിന് നമുക്കൊരു പേരും കൂടെ നമുക്ക് കൊടുക്കാം ഐ മീൻ അതിൻ്റെ ടൈം ഡിലേ കൂടെ സെറ്റ് ചെയ്യാം 10 സെക്കൻഡ്സ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്യൂ ടു ഓൺ ആയിക്കഴിഞ്ഞാൽ ഈ ടൈം ഡിലേ ഓണാവും ടൈം ഡിലേ ഓണായിട്ട് 10 സെക്കൻഡ്സ് നേരത്തേക്ക് ഈ ക്യൂ ടുവും ക്യൂ വണ്ണും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി നമുക്ക് ആ 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഹോൾ ഈ രണ്ട് ഔട്ട്പുട്ടും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ടൈം ഡിലേ 2-ൻ്റെ എൻഒ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സോറി NC എടുത്തിട്ട് നമ്മൾ ഒരു ഇൻപുട്ടായിട്ട് അവിടെ കൊടുക്കുന്നു ലാച്ചിങ്ങിൻ്റെ അതായത് ആദ്യത്തെ പുഷ് ബട്ടൺ നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് അവിടെ ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ NC എലമെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് പവർ ലൈനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മളതൊന്ന് റീഫ്രെയിം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഒന്നുകൂടെ നമുക്കതിനകത്ത് റീപ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് ലൈൻ കട്ട് ചെയ്യണമെങ്കിൽ ആ ലൈൻ മാത്രമായിട്ട് കട്ട് ചെയ്യാം
For example, we push button delete that delete. Delete it, we select it. That's why we have a problem. If we select the line wrong, we have a connection correct. That's why we have once delete it, we just reselect it. That's why we have a tension. We have easy to select it. Then we select time delay 2. അതായത് ആ ടൈം ഡിലേ 2 എപ്പോ എനർജീസ് ആവുന്നോ അപ്പോൾ ഇവിടെ ഈ സ്വിച്ചിനകത്ത് കണക്ഷൻ വരും അതാണ് അത് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം ഇതിന്റെ എല്ലാം കണക്ഷൻസ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തു കൊടുത്തതിനാൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ട്രയൽ എടുത്ത് നോക്കാം ഇപ്പോ ഈ ടൈം ഡിലേയും ഔട്ട്പുട്ടും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ഇപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയറിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് direct ആയിട്ട് PLC നമ്മളിപ്പോൾ എടുത്തിട്ടില്ല അതിനു പകരം സിമുലേഷൻ ഉപയോഗിച്ച് PLC യിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സിമുലേഷൻ ഓൺ ചെയ്തു ഇപ്പോൾ സിമുലേഷൻ ഓൺ ചെയ്തിട്ട് ഫസ്റ്റത്തെ ടൈമർ റൺ ചെയ്തു അപ്പോൾ ഈ താഴെ കാണിക്കുന്നുണ്ട് Q1 Q2 എന്ന് പറഞ്ഞ യെല്ലോ കളറിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം അതായത് ആദ്യം നമ്മൾ പുഷ് ബട്ടൺ ഓൺ ചെയ്യുന്നു പുഷ് ബട്ടൺ ഓൺ ചെയ്തു ഓൺ ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് റൺ ആയി അതായത് പമ്പ് 1 ഓൺ ആയി Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഓൺ ആയി 5 സെക്കൻഡ്സ് കഴിഞ്ഞു രണ്ടാമത്തെ Q2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഓൺ ആയി ആ Q2 ഓൺ ആയതിനു ശേഷം 10 സെക്കൻഡ്സ് നേരത്തേക്ക് അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഓഫ് ആകുന്നു ഇതാണ് ലോജിക് കണ്ടോ ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വിടണം I1 അതായത് പുഷ് ബട്ടൺ കൊണ്ട് നെക്ക് പ്രസ് ചെയ്തതിനു ശേഷം വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ആവും ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ലോജിക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന് പല രീതിയിൽ നമുക്ക് ഇന്റർലോക്കും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം അങ്ങനെയുള്ള ധാരാളം ലോജിക് നമുക്ക് പ്ലാന്റിൽ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് ഓൾറെഡി അറിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിനകത്ത് PLC അതായത് PLCക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ PC2 ലോഗോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഐക്കൺ പ്രസ് ചെയ്യുക അതുപോലെ തിരിച്ചും നമുക്ക് അതുപോലെ അത് ഉപയോഗിക്കാവുന്നതാണ് ലോഗോ ടു PC എന്നുള്ള ബട്ടൺസ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന PLC പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു